ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ 50% എത്തുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണെന്നാണ് ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇതിൽ വലിയൊരളവോളം പണം അയക്കുന്നത് 20 ലക്ഷത്തിലധികം വരുന്ന മലയാളികളുമാണ്. 6,900 കോടി US ഡോളറാണ് 2012 ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത്. ഈ കണക്കനുസരിച്ച് ലോകബാങ്ക് പുറത്തുവിട്ട മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ വിദേശ നാണ്യ വരുമാനം സ്വന്തമാക്കിയ രാജ്യങ്ങളിൽ ഇന്ത്യ വീണ്ടും ഒന്നാമതായി. ചൈനയും ഫിലിപ്പീൻസുമാണ് യഥാക്രമം 2-3 സ്ഥാനത്തുള്ളത്. വിദേശ രാജ്യത്ത് ജോലിയെടുക്കുന്ന പ്രവാസികൾ സ്വന്തം രാജ്യത്തേക്ക് അയക്കുന്ന പണമാണ് ഫോറിൻ റെമിറ്റൻസായി കണക്കാക്കുന്നത്. ഔദ്യോഗിക സാമ്പത്തിക സ്ഥാപനങ്ങളിലൂടെയും മണി എക്സ്ചേഞ്ചുകളിലൂടെയും എത്തുന്ന കണക്കുമാത്രമാണ് ഇതിൽ പെടുന്നത്. യഥാർത്ഥ വിദേശ വരുമാനം ഇതിലും കൂടുതൽ വരും. ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന്റെ 45% ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണെന്നും ലോകബാങ്ക് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. വിനിമയ നിരക്കിലെ സ്ഥിരതയും മൂല്യവും നാട്ടിലേക്ക് പണമയക്കാൻ കഴിഞ്ഞ വർഷം ഗൾഫ് പ്രവാസികളെ പ്രേരിപ്പിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞൊരു 6-7 മാസമായിട്ട് നിലനിൽക്കുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റിൻ്റെ സ്ട്രെങ്ത് കാരണം നാട്ടിലേക്ക് പണം അയക്കാനുള്ള ഞങ്ങൾക്ക് അധികമായൊരു പ്രേരണയുണ്ട്. അതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും അവിടെ ഒരു സമ്പാദ്യത്തിൻ്റെ നമുക്ക് കൂട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനെ സന്തോഷപൂർവ്വം ഞങ്ങളതിനെ കാണുന്നു. 60 ലക്ഷം വരുന്ന ഗൾഫിലെ ഇന്ത്യൻ പ്രവാസികളിൽ 20 ലക്ഷത്തിലധികം വരുന്ന മലയാളികൾ തന്നെയാണ് ഇതിൽ വലിയ സംഭാവനകൾ അർപ്പിക്കുന്നത്. പ്രതീക്ഷിച്ച നേട്ടമാണ് ഗൾഫിൽ നിന്നുള്ള ധനവിനിമയ കണക്കുകൾ നൽകുന്നതെന്ന് UAE എക്സ്ചേഞ്ച് കൺട്രി മാർക്കറ്റിംഗ് ഹെഡ് മിർ റസൂൽ പറയുന്നു. സൗദി അറേബ്യയിലടക്കമുള്ള സ്വദേശിവൽക്കരണ നീക്കങ്ങൾ പ്രവാസികളിൽ നിന്നുള്ള ഇന്ത്യയുടെ വിദേശ വരുമാനത്തിൽ വരുന്നാളുകളിൽ പ്രതിഫലനമുണ്ടാക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഷംസീർ ഷാൻ, ഇന്ത്യ വിഷൻ, ദുബായ്.